വിലാപങ്ങൾ ഒന്നാം അധ്യായത്തിൻ്റെ 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. ഒരിക്കൽ ജന നിബിഡമായിരുന്ന നഗരം ഇന്ന് എത്ര ഏകാന്തമായിരിക്കുന്നു. ജനതകൾ ഉന്നതനായിരുന്നവൾ ഇന്നിതാ വിധവയെ പോലെയായിരിക്കുന്നു. നഗരങ്ങളുടെ റാണിയായിരുന്നവൾ ഇന്ന് കപ്പം കൊടുത്ത് കഴിയുന്നു. രാത്രി മുഴുവൻ അവൾ കൈപ്പോടെ കരയുന്നു. അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീർ ഒഴുക്കുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല. അവളുടെ സുഹൃത്തുക്കളെല്ലാവരും അവളോട് വഞ്ചന കാണിച്ചു. അവർ അവളുടെ ശത്രുക്കളായി തീർന്നു. നിന്ദനത്തിനും ക്രൂരമായ അടിമത്തത്തിനും അധീനമായി യൂത നാട് കടത്തപ്പെടുന്നു. വിശ്രമിക്കാൻ ഇടം ലഭിക്കാതെ അവൾ ജനതകളുടെ ഇടയിൽ കഴിഞ്ഞുകൂടുന്നു. അവളെ അനുധാപനം ചെയ്യുന്നവർ ദുരിതങ്ങൾക്കിടയിൽ വെച്ച് അവളെ പിടികൂടി. സിയോനുകളിലേക്കുള്ള വഴികൾ വിലപിക്കുന്നു. നിശ്ചയിക്കപ്പെട്ട ഉത്സവങ്ങൾക്ക് ആരും എത്തുന്നില്ല. അവളുടെ കവാടങ്ങൾ വിജനമായിരിക്കുന്നു. അവളുടെ പുരോഹിതന്മാർ നെടുവേർപ്പെടുന്നു. അവളുടെ തോഴിമാരെ വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവൾ കഠിനയാതനയ്ക്കിരയായി. ശത്രുക്കൾ അവളുടെ അധിപന്മാരായി. അവളുടെ വൈരികൾ ഐശ്വര്യം പ്രാപിക്കുന്നു. എന്തെന്നാൽ എണ്ണമില്ലാത്ത തെറ്റുകൾ നിമിത്തം അവളെ കർത്താവ് പീഡിപ്പിച്ചു. ശത്രുക്കൾ അവളുടെ മക്കളെ അടിമകളായി പിടിച്ചുകൊണ്ടുപോയി. സിയോൻ പുത്രിയിൽ നിന്ന് അവളുടെ മഹിമ വിട്ടകന്നു. അവളുടെ പ്രഭുക്കന്മാർ മേച്ചിൽ സ്ഥലം കണ്ടെത്താത്ത മാനുകളെ പോലെയായി. അനുധാപനം ചെയ്യുന്നവരുടെ മുമ്പിൽ അവർ ദുർബലരായി പാലായനം ചെയ്തു. പീഡനത്തിൻ്റെയും കഷ്ടതയുടെയും കാലത്ത് ജെറുസലേം പണ്ട് മുതലേ തൻ്റേതായിരുന്ന അമൂല്യ വസ്തുക്കളെ അനുസ്മരിക്കുന്നു. അവളുടെ ജനം ശത്രുകരങ്ങളിൽ പതിച്ചു. അവളെ സഹായിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. അപ്പോൾ ശത്രു അവളുടെ പതനം കണ്ട് പരിഹസിച്ച് രസിച്ചു. ജെറുസലേം കഠിനമായി പാപം ചെയ്തു. അങ്ങനെ അവൾ മലിനയായി. അവളെ ആദരിക്കുന്നവർ അവളുടെ നഗ്നത കണ്ട് അവളെ നിന്ദിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് മുഖം തിരിക്കുന്നു. ഇവ മൂലം ഞാൻ വിലപിക്കുന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല. ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി. സിയോൻ കൈ നീട്ടുന്നു. അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. യാക്കോബിൻ്റെ അയൽക്കാർ അവൻ്റെ ശത്രുക്കളായി തീരിക്കുമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ജെറുസലേം അവരുടെ ഇടയിൽ മലിനമായിരിക്കുന്നു. കർത്താവിൻ്റെ പ്രവൃത്തി നിയുക്തമാണ്. ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു. ജനതകളെ കേൾക്കുവിൻ, എൻ്റെ ദുരിതങ്ങൾ കാണുവീൻ. എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാട് കടത്തപ്പെട്ടു. ഞാൻ എൻ്റെ പ്രിയന്മാരെ വിളിച്ചു, എന്നാൽ അവരെന്നെ വഞ്ചിച്ചു. തളർന്നു പോകാതിരിക്കാൻ ആഹാരം അന്വേഷിച്ചു. നടക്കുന്നതിനിടയിൽ എൻ്റെ പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും നഗരത്തിൽ മരിച്ചു വീണു. കർത്താവെ, കാണണമേ, ഞാൻ ദുരിതത്തിലാണ്. എൻ്റെ ആത്മാവെ അസ്വസ്ഥമാണ്. എൻ്റെ ഹൃദയം വീങ്ങുന്നു. എന്തെന്നാൽ എന്നെ ഞാൻ ഏറെ ധിക്കാരം കാണിച്ചു. നഗരവീഥികളിൽ വാൾവിയോഗ ദുഃഖം വിതയ്ക്കുന്നു. വീടിനകം മരണതുല്യമാണ്. കേൾക്കണമേ, ഞാൻ എത്ര നിലവിൽപ്പെടുന്നു. എന്നെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. എൻ്റെ ശത്രുക്കൾ എൻ്റെ കഷ്ടതകളെ പറ്റി കേട്ടു. അങ്ങ് ഇത് വരുത്തിയാൽ അവർ ആനന്ദിക്കുന്നു. അവിടുന്ന് പ്രഖ്യാപിച്ച ദിനം വരുത്തണമേ. അവരും എന്നെ പോലെയാകണമേ. അവരുടെ ദുഷ്കർമ്മങ്ങൾ അങ്ങയുടെ മുമ്പിൽ വരട്ടെ. എൻ്റെ അതിക്രമങ്ങൾ മൂലം എന്നോട് പ്രവർത്തിച്ചതുപോലെ അവരോടും പ്രവർത്തിക്കണമേ. എന്തെന്നാൽ ഞാൻ അത്യധികം നെടുവേർപ്പെട്ടു, കരയുന്നു, എൻ്റെ ഹൃദയം തളരുന്നു. ദൈവവചനമാണ് നാം വായിച്ചു കേട്ടത്. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം.